ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹരു ആൻഡ് തനു. ആവിയിൽ വേവിച്ചെടുക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി അപ്പമാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു അപ്പം തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് റാഗിയും അരക്കപ്പ് പച്ചരിയും കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ വൈകുന്നേരം ചായക്കോ രാത്രി ഡിന്നറിന് വളരെ ലൈറ്റായിട്ട് മതി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ സാധിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. 3 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത റാഗി നമുക്ക് ഇതുപോലെ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത റാഗി ഇതുപോലെ ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം. റാഗിയുടെ പാല് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ 2 അരിച്ചെടുക്കുന്നത് നല്ല ഫൈനായിട്ടുള്ള ഒരു അരിപ്പയിലൂടെയാണ്. റാഗിയുടെ പാല് മാത്രം നമുക്ക് കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്ക് മിക്സിയിലേക്ക് നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വച്ചിരുന്ന 1/2 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ഫ്രഷായിട്ട് ചെരണ്ടിയ 5 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചോറും നമുക്ക് ചേർക്കാം. ചോറ് നമ്മൾ ഏതാണോ വീട്ടിലുണ്ടാക്കുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുത്തരിയാണ് സാധാരണ വീട്ടിലുണ്ടാക്കാറുള്ളത്, അതുകൊണ്ട് തന്നെ കുത്തരി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്നിവ ചേർക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിലും അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അധികം മധുരം ഉണ്ടാകില്ല. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഈ കൂട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് നേരത്തെ അരച്ച് വച്ചിരിക്കുന്ന റാഗിയുടെ ഒപ്പം ചേർക്കുകയാണ്. ഞാനിവിടെ ടോട്ടലായിട്ട് യൂസ് ചെയ്തേക്കുന്നത് 3/2 കപ്പ് വെള്ളമാണ്. അതായത് റാഗി അരക്കാനും അതുപോലെ തന്നെ പിന്നീട് ചോറും തേങ്ങയും പച്ചരിയും ഒക്കെ കൂടെ അരച്ചെടുക്കാനായിട്ട് ടോട്ടലായിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 3/2 കപ്പ് വെള്ളമാണ്. ഈസ്റ്റ് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 3 മണിക്കൂർ മാറ്റി വെക്കാം. 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ മാവ് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം വേവിച്ചെടുക്കാനുള്ള പ്ലേറ്റിൽ നമുക്ക് നെയ്യ് തടവി കൊടുക്കാം. ഇരുളിച്ചെമ്പിലോ കുക്കറിലോ വെച്ച് നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഡലിയുടെ തട്ടിലും നമുക്ക് ഇതുപോലെ തന്നെ മാവൊഴിച്ച് സ്റ്റീം ചെയ്ത് എടുക്കാവുന്നതാണ്. റാഗി നമുക്കറിയാവുന്നത് പോലെ വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ ബോഡിക്കും ഒക്കെ. അതുകൊണ്ട് തന്നെ റാഗി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. റാഗി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റാഗി ഹൽവ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. റാഗി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള പല റെസിപ്പീസും നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്, നമുക്കിത് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. വിസിലിടേണ്ട ആവശ്യമില്ല, നമ്മൾ സാധാരണ ഇഡലി വേവിക്കുന്നത് പോലെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ റാഗി അപ്പം ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. കുക്കറിൽ നിന്ന് നമുക്ക് അപ്പം പുറത്തെടുക്കാം, ഒന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്ക് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇത് പ്ലേറ്റിൽ നിന്ന് എളുപ്പം തന്നെ മാറ്റാനായിട്ട് സാധിക്കും. റാഗി ഒന്ന് സെറ്റായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി അപ്പം റെഡിയാണ്. ഈ അപ്പം വായിലിട്ടാൽ അലുത്തു പോകും. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇന്നിവിടെ ചെറിയ ചെറിയ വെജസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം റാഗി ഹൽവ കണ്ടിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റാഗി റെസിപ്പീസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ് ഹരു ആൻഡ് തനു. ബൈ.